ഹായ് ഫ്രണ്ട്സ്, മുഷ്രിഫ് പാർക്കിലോട്ടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 1974 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പാർക്കാണിത്. ഈ ഒരു പാർക്കിന് നേച്ചുറൽ ഫോറസ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇവിടെ തന്നെ ഒരു 70,000 തന്നെ ട്രീസ് വരുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാർക്കിലോട്ടേക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 10 ദിർഹംസ് ആണ്. 10 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി വരെയൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടത്തേക്ക് ബാർബിക്യൂ ചെയ്യാനും പിക്നിക്കായിട്ടുള്ള ഏരിയ ആയിട്ട് ഉപയോഗിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ എൻജോയ് ചെയ്യാൻ മെയിൻ ദുബായിലൊരു മെയിൻ സ്പോട്ടായി തന്നെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റുള്ള എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും അവർക്കിവിടെ ഇരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യാനും കഥകൾ പറയാനൊക്കെ നല്ല രസമായിരിക്കും. ഈ പാർക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ. പിന്നെയുള്ള അടുത്ത വീഡിയോസിൽ ഈ പാർക്കിൻ്റെ തന്നെ പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത്. സൺഡേ ടു വെനസ്ഡേ പോകുന്നവർക്കാണെങ്കിൽ 8 AM to 10 PM വരെയാണ് സമയം അനുവദിക്കുന്നത്. ആയിരത്തി 300 ഏക്കറിൽ കിടക്കുന്ന പാർക്കാണിത്. ഈ പാർക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബൈസൈക്കിൾ ട്രാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സൈക്കിൾ അവിടുന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഫുട്ബോൾ ഫീൽഡാണ്. അവിടെയും ഒരുപാട് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഒരുപാട് ട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രഷ് എയറൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒരു നല്ല തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അതായത് വിൻ്ററിലാണ് പറ്റുള്ളൂ, ചൂട് കാലത്താണെങ്കിൽ ആവില്ല. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും വരണമെന്ന് തോന്നുന്ന ഒരു വൺ ഓഫ് ദി പാർക്ക് എന്ന് ഈ ഒരു പാർക്കിനെ നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രാവശ്യം അവിടെ പോയി ഇതേപോലെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പോകണമെന്ന് പിന്നെയും പിന്നെയും തോന്നുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പാർക്കാണിത്. പിന്നെ ഡോഗ്സ് കൂടെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സാഡസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിൽ ഡോഗ്സിന് അലോഡ് അല്ല. എല്ലാവർക്കും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബൈക്ക് റേസൊക്കെ ചെയ്യാൻ ഇതേപോലെ ഒരു പാർക്ക് ദുബായിലുണ്ടോയെന്നുള്ളത് സംശയമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ വേണോ, ജ്യൂസ് ആയാലും വെള്ളം ആയാലും എന്തൊക്കെയാണോ അതൊക്കെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇത്രയും വലിയൊരു പാർക്ക് ദുബായിൽ ഉള്ളത് മുഷ്രിഫ് പാർക്ക് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഡ്രൈവ് ചെയ്ത് കാണാനും പിന്നെ ഇഷ്ടംപോലെ ബേർഡ്സിനെ കാണാം. പലതരം പല ടൈപ്സ് ഓഫ് ബേർഡ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഫ്രഷ് എയർ കൊള്ളാൻ പറ്റും.
ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണെങ്കിൽ 8 AM ടു 11 PM വരെയുണ്ട്. അപ്പം ഫ്രൈഡേ ജുമാക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഒരു 3 മണി മുതൽ 11 മണി വരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പറ്റാവുന്നവരൊക്കെ ഇവിടെ പോകണം തന്നെയാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരിക്കലും ഇതൊരു നഷ്ടമാവില്ല. അപ്പോൾ അടുത്ത വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ ബൈ.